പ്രിയപ്പെട്ടവരെ നമസ്കാരം. വളരെ അപകടം പിടിച്ച ഒരു വിഷയമായിരുന്നിട്ട് കൂടിയും വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ കാണുമ്പോൾ നിശബ്ദത പാലിക്കുക ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ഈ പനിയാണ്. എനിക്ക് ആക്ച്വലി ചെറിയ പനിയുണ്ട്. ആ പനിയായിട്ട് നിന്നപ്പോഴും ഞാനിങ്ങനെ ഒരു ലൈവിൽ വന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിച്ചത് ഈ വിഷയത്തിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ പറയുന്ന വിഷയത്തിൻ്റെ വരികളടർത്തിയെടുത്ത് ഓൺലൈൻ ടാഗ്ലൈനുകൾ കൊടുക്കുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളോടും മുൻകൂറായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ടാഗ്ലൈനുകളും കൊടുത്തോളൂ, പക്ഷേ അത് മറ്റൊരാളെ വിഷമിപ്പിക്കാൻ വേണ്ടിയാവരുത്. നമ്മളെ നാടിനെ നശിപ്പിക്കാനും ഒരു വലിയൊരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയാവരുത് നിങ്ങളുടെ ഒരു ടാഗ്ലൈന്. ഒരാൾ പറയുന്ന വിഷയത്തിൻ്റെ സാരാംശം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരികളടർത്തിയെടുത്ത് നിങ്ങൾ ടാഗ്ലൈൻ കൊടുത്താൽ തെറ്റില്ല. ഒരാൾ 10 മിനിറ്റോ 15 മിനിറ്റോ 1 മണിക്കൂറോ ഒരാൾ നടത്തുന്ന പ്രഭാഷണത്തിൽ നിന്ന് 30 സെക്കൻഡ് വരുന്ന ഒരു ഭാഗത്ത് അടർത്തിയെടുത്തിട്ട് അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം ടാഗ്ലൈനുകൾ കൊടുക്കാതിരിക്കുക എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ആറ്റം ബോംബിനേക്കാൾ അപകടകരമാണ്. ഒരു നാടിനെ നശിപ്പിക്കാൻ ഇത്രത്തോളം അപകടം പിടിച്ച മറ്റൊരു വിഷയങ്ങളുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, എല്ലാവരുടെയും വിശ്വാസം വലുതാണ്, എല്ലാവരുടെയും വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റുകളോ അത്തരം പ്രസ്താവനകളോ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരു കൊച്ചു കഥ ഞാൻ പറയാം. ഒരു അടച്ചു വെച്ച ജാറിനുള്ളിൽ റെഡ് ആൻറ്റുകളെയും അതായത് ചുവന്ന എറുമ്പുകളെയും കറുത്ത എറുമ്പുകളെയും നമ്മളിട്ടടയ്ക്കുന്നു. ഈ എറുമ്പുകൾ ഈ ജാറിനുള്ളിൽ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഴിയുന്നു. നമ്മളിൽ ഒരാൾ പോയിട്ട് ഈ അടച്ചു വെച്ചേക്കുന്ന ജാർ പതുക്കെ എടുത്തൊന്ന് ഷേക്ക് ചെയ്യണം, ഒന്ന് കുലുക്കുകയാണ്. അങ്ങനെ കുലുക്കുമ്പോൾ അകത്ത് കിടക്കുന്ന ജാറുകളിൽ കിടക്കുന്ന എറുമ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്കിൽപ്പെട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും, തള്ളും. അപ്പോൾ കറുത്ത എറുമ്പുകൾ വിചാരിക്കും ചുവന്ന എറുമ്പ് എന്നെ ഉപദ്രവിച്ചു, ചുവന്ന എറുമ്പ് വിചാരിക്കും കറുത്ത എറുമ്പ് ഉപദ്രവിച്ചു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രൂരമായി തമ്മിലടിച്ച് പരസ്പരം തമ്മിത്തല്ലിച്ചാവും. അവരൊരു കാലത്തും തിരിച്ചറിയില്ല ഈ കുലുക്കിയ കൈകൾ ആരുടേതാണെന്നും എന്തുകൊണ്ടാണ് നമ്മൾ തമ്മിത്തല്ലി മരിച്ചതെന്നും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വാസങ്ങളെയും ഒരു കാലത്തും മതങ്ങളെ കച്ചവടവൽക്കരിക്കപ്പെട്ടെങ്കിൽ ഇന്ന് മതങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ക്ഷേത്രം എന്ന് ഹിന്ദു കൺസെപ്റ്റിൽ പറയുന്നത് ക്ഷേത്രം എന്നാൽ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്രം എന്നാണ്. നാശത്തിൽ നിന്ന് നമ്മളെ മുക്തമാക്കുന്ന ഒരു ഇടമാണ് ക്ഷേത്രം. നാശം ആത്മീയമാകാം, ലൗകികമാകാം, സാമ്പത്തികമാകാം, ശാരീരികമാകാം, മാനസികമാകാം. ഏത് വിധത്തിലുള്ള ഒരു നാശവും ഒരു മനുഷ്യന് സംഭവിക്കുമ്പോൾ അവന് അതിൽ നിന്നും ഇടം നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരിടമാണ് ക്ഷേത്രം. ആ ക്ഷേത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു വ്യക്തമായ പ്രമാണാടിസ്ഥാനത്തിലാണ്. ആ പ്രമാണാടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം നമ്മുടെ മനുഷ്യ ശരീരമാണെന്നാണ് പറയുന്നത്. അതായത് ഗർഭഗൃഹശിര പ്രോക്ത മന്ത്രാളമുഖം തഥാ സുഖാസനം ഗളശൈവ ബാഹുശൈവാർത്ഥ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യ പ്രകാരം ജാനജുങ്കയോ ഗോപുരം ദേവപാദം സ്യാത് അദ്ദേഹം ക്ഷേത്രം തഥാ എന്ന ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാന എന്ന ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ക്ഷേത്രം മനുഷ്യ ശരീരമാണ്. ഓരോ മനുഷ്യനും ആത്മീയമായോ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നാശങ്ങൾ സംഭവിക്കുമ്പോൾ അവനവനെ തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മുടെ പൂർവികർ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി ജീവിക്കുന്നവർ വളരെ അപൂർവമാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുടെയൊക്കെ മാനസിക തലങ്ങളും ബൗദ്ധിക തലങ്ങളും പലവിധമായതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും അവരെ ശരികളിലേക്ക് നയിക്കാൻ നമുക്ക് പലവിധത്തിലുള്ള കഥകൾ സൃഷ്ടിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്, പലവിധത്തിലുള്ള കെട്ടുകഥകൾ സൃഷ്ടിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഈ കഥകളും ഈ കെട്ടുകഥകളും ഇതെല്ലാം തന്നെ ആത്യന്തികമായി ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നിടത്തോളം കാലം ഇതൊന്നും തെറ്റോ കാര്യങ്ങളോ അല്ല. ഇതിനെ എൻ്റെ വിശ്വാസത്തെ മറ്റൊരാൾ ചോദ്യം ചെയ്യാൻ, കാരണം ഞാനിത് പറയുന്നത് നിങ്ങളൊരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ഒരു കോടതി സീനുണ്ടായിരുന്നു, ഈ കോടതി സീനിൽ എന്നെ ശിക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഏത്തമിടുന്നുണ്ട്. ഞാൻ ഏത്തമിടുന്നപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം അവർ മ്യൂട്ട് ചെയ്തിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ഏത്തമിട്ട സമയത്ത് ഞാൻ ചൊല്ലിയത് ഗണപതി സ്തോത്രമാണ്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി എത്തമിടും. അപ്പം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എനിക്ക് പറ്റിയൊരു തെറ്റ്, ആ ഹൗസിനുള്ളിലുള്ള എൻ്റെ കണ്ടസ്റ്റൻറ്റുകളുടെ മുന്നിൽ ഞാനൊരു പരാജയപ്പെട്ടവനായി ആഗ്രഹിക്കാൻ പാടില്ലാത്തടത്തോളം കാലം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തെറ്റിനെ ഞാൻ ഗണപതിക്ക് മുമ്പിൽ സ്തോത്രം ചെയ്തു. ഏകനന്ദം മഹാകായം ദത്തകാഞ്ചന സന്നിപം ബ്രഹ്മൂതരം വിശാലാക്ഷം അദ്ദേഹം ഗണനായകമെന്ന് ചൊല്ലിക്കൊണ്ടാണ് ഞാൻ തെറ്റത്.
ഇതിൻ്റെ പേരിൽ ഹൗസിനുള്ളിൽ ഭയങ്കരമായ രീതിയിലൊരു തർക്കവും അടിയുമൊക്കെ നടന്നു. പക്ഷേ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കണ്ടൻ്റ് ആയതുകൊണ്ടായിരുന്നു അന്ന് നിങ്ങളാരും അത് കേൾക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതും, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഗണപതി അമ്പലത്തിൽ പോകുന്ന ഒരാളാണ്. ഞാനൊരു ഗണപതി ഭക്തനാണ്. ഗണപതി എന്നാൽ സിദ്ധിയുടെയും ബുദ്ധിയുടെയും നാഥനായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വിഘ്നങ്ങളിൽ നിന്ന് നമ്മളെ, തടസ്സങ്ങളിൽ നിന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാനസികമായി കരുത്തു നൽകുന്ന ഒരു ശക്തിയായിട്ടാണ് ഞാൻ വിഘ്നേശ്വരനെ കാണുന്നത്. അതിൻ്റെ അർത്ഥം മറ്റ് വിശ്വാസങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളൊക്കെ മോശമാണെന്നോ അതിനെ തള്ളിപ്പറയാൻ ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഭീമപ്പള്ളി പോകുന്ന ആളാണ്, ഞാൻ ക്രിസ്ത്യൻ പള്ളികളിൽ പോകുന്ന ആളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണം, നമ്മൾ ആരെയും തള്ളിപ്പറയാൻ പാടില്ല. അപ്പോൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാതെ, ഇപ്പോൾ നമ്മുടെ സ്പീക്കറെ കയ്യിൽ രണ്ട് ഫ്യൂസ് ഉണ്ട്. നമ്മുടെ പഴയ വന്ദനം സിനിമയിൽ ലാലേട്ടൻ പറയുന്നത് കണക്ക്, ഇന്ന് താങ്കൾ വിചാരിച്ചാൽ ആ ഫ്യൂസ് ഊരിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വലിയ വിഷയങ്ങളില്ലാതാവുന്നുമില്ല. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഒരു ഖേദ പ്രകടനം കൊണ്ട് കേരളത്തിലെ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ട് കെട്ടാൻ പാടില്ല, ജാതിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ട് കെട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫ്യൂസ് ഒന്ന് ദയവ് ചെയ്ത് അങ്ങയുടെ ഒരു ഖേദ പ്രകടനം കൊണ്ട് ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് മാനസികമായി വിഷമമുണ്ടാക്കി അങ്ങയുടെ ഒരു പ്രസ്താവന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദയവ് ചെയ്ത് ഈ ആറ്റം ബോംബ് അങ്ങ് ഡിഫ്യൂസ് ചെയ്യണം. ആ ഫ്യൂസ് അങ്ങയുടെ കയ്യിലാണ്. അതിനെ ആളിക്കത്തിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കൊയ്യാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും. ദയവ് ചെയ്ത് അതിനുവേണ്ടി നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കരുത്. മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രക്ഷോഭം പോലെ വിശ്വാസത്തെ തെരുവിലിട്ട് വലിച്ചഴിക്കുന്നതിന് ദയവ് ചെയ്ത് രാഷ്ട്രീയ നേതാക്കന്മാർ കൂട്ടുനിൽക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവന നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരം പ്രസ്താവനകൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് പറയുന്നു. പിന്നെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ആശയമുണ്ട്, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ആശയമുണ്ട്. അപ്പോൾ ആശയങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഒരു ഖേദ പ്രകടനം നടത്തി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇത് നടത്താതിരുന്നത് കൊണ്ട് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് എന്നും മനസ്സിലാക്കുക. അങ്ങയുടെ വിശ്വാസം പോലെ തന്നെ വിലപ്പെട്ടതാണ് മറ്റുള്ളവരുടെ വിശ്വാസം എന്നും പറയുക. ഇതിൻ്റെ പേരിൽ ആരൊക്കെ ഇനി എന്നെ വന്ന് തെരുവിളിച്ചാലും എനിക്കൊരു വോപ്പ് സംഭവിക്കാനില്ല. ഞാൻ ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഞാൻ നാളെയും ജീവിക്കും. ഈ വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുകയാണ്. പിന്നെ ഈ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആ അഖിൽമാരായി വല്ല കാര്യം ഉണ്ടായിരുന്നു നോക്കില്ലേ ഇത് പറയേണ്ടത്. അഖിലിനെ അഖിലിൻ്റെ കാര്യം നോക്കി ജീവിച്ചപ്പോൾ ഞാൻ ഇന്നലെ വരെ എൻ്റെ കാര്യം നോക്കി തന്നെ ജീവിച്ചത്, നാളെയും എൻ്റെ കാര്യം തന്നെ നോക്കി ജീവിക്കുന്നത്. ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ എൻ്റെ കാര്യങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നാടിനെ നന്നാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് ചെയ്യുക. അതല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ അതിനെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാനുള്ള ബോധം മലയാളികൾക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.